പയ്യെ അറിയാത്തവർ ആരുമുണ്ടാകില്ല കണക്കിലെല്ലായിടത്തും പയ്യെ കാണുവാൻ കഴിയും ഒരു വൃത്തത്തിൻ്റെ ചുറ്റളവ് അഥവാ വൃത്തപരിധിയും അതിൻ്റെ വ്യാസവും തമ്മിലുള്ള അനുപാതമാണ് എന്ന് വിളിക്കുന്നത് ഇതിൻ്റെ വില മൂന്ന് പോയിൻറ്റ് ഒന്ന് നാല് ഒന്ന് അഞ്ച് എന്നിങ്ങനെ പോകുന്നു പയ്യെ ഒരിക്കലും ഒരു ഭിന്നസംഖ്യയായി എഴുതാനാവില്ല എന്നാൽ പയ്യുടെ ഏകദേശ വില ഇരുപത്തിരണ്ട് ഭാഗം ഏഴ് എന്ന ഭിന്നസംഖ്യയെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഇതെങ്ങനെ നമുക്ക് നോക്കാം ആദ്യമായി നമുക്ക് ഡി വ്യാസമുള്ള ഒരു വൃത്തത്തെ തുറന്ന് ഒരു വരയാക്കി മാറ്റാം അതിൻ്റെ നീളം വൃത്തപരിധിക്ക് തുല്യമായിരിക്കും ഈ വൃത്തപരിധിക്ക് നമുക്കൊരു പേര് കൊടുക്കാം സി നമ്മൾ ചെയ്യാൻ പോകുന്നത് സി ഡിയുടെ എത്ര മടങ്ങാണ് എന്ന് കണ്ടുപിടിക്കുകയാണ് ഇവിടെ കാണുന്നത് പോലെ മൂന്ന് വ്യാസങ്ങളും എഫ് എന്ന ഒരു ചെറിയ ഭാഗവും ചേർന്നതാണ് സി അതായത് സി സമം മൂന്ന് ഡി അധികം എഫ് ഇനി നമുക്ക് എഫ് ഡിയുടെ എത്ര ഭാഗമാണെന്ന് കണ്ടുപിടിക്കാം ബാക്കി വരുന്ന ചെറിയ ഭാഗത്തെ ഒഴിവാക്കിയാൽ ഡി എന്നത് എഫിൻ്റെ ഏഴ് മടങ്ങാണ് അതായത് എഫ് ഡിയുടെ ഏഴിലൊന്ന് ഭാഗമാണ് ഇപ്പോൾ നമുക്ക് സി സമം മൂന്ന് ഡി അധികം ഏഴിലൊന്ന് ഡി അഥവാ ഇരുപത്തിരണ്ടേ ഭാഗം ഏഴ് ഡി എന്ന് കിട്ടും അതായത് പയ്യുടെ വില സി ഭാഗം ഡി ഏകദേശം ഇരുപത്തിരണ്ടേ ഭാഗം ഏഴ് എന്ന് കിട്ടും ഇപ്പോൾ മനസ്സിലായില്ലേ എങ്ങനെ എന്തുകൊണ്ടാണ് നമ്മൾ പയ്യുടെ വിലയായി ഇരുപത്തിരണ്ടേ ഭാഗം ഏഴ് ഉപയോഗിക്കുന്നതെന്ന് പക്ഷേ ഓർക്കുക പയ്യൊരിക്കലും ഒരു ഭിന്നസംഖിയല്ല